നമസ്കാരം. ഇപ്പോൾ വിഷ്വൽ മീഡിയയിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമൊക്കെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഞങ്ങളിപ്പോൾ കാണാനും കേൾപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ അതൊന്ന് ആദ്യം കേട്ടു നോക്കുക. നിന്റെ സഹോദരി ഇപ്പൊ ഞാൻ തൂക്കിയിട്ടുണ്ട്, എന്റെ അടുത്തുണ്ട് അവള്. ഒരാഴ്ച പുറകെ നടന്ന നിന്നിപ്പം എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. നീ ഒക്കെ എന്നെ സ്റ്റേഷനിൽ കയറ്റിയതല്ലേ, ഉള്ള സമ്മാനം ഞാൻ തരാം. മനസ്സിലായില്ലേ, ഞാൻ രണ്ടും കൽപ്പിച്ചുണ്ടാക്കിയതാണ്. ഇപ്പൊ ഞാൻ അയച്ച പിക്കിലോക്ക് തുണിയും ഉണ്ട്, അവളെ മുഖവും ഇല്ല. എന്നെ മാറ്റിക്ക, നീയൊക്കെ ഇറങ്ങി നിന്നെ അതിനപ്പുറം മാറ്റിച്ചിട്ട് ഞാനാണ്. എനിക്ക് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാം. മനസ്സിലായില്ലേ, ഇതിന്റെ പേരിൽ നിന്റെ ഒക്കെ പോലീസോ പട്ടാളോ ഇനി ആന്റിയുടെ കൂടെ വേറെ അവനോ ഉണ്ട്. എന്നെ അന്വേഷിച്ച് എവിടെയെങ്കിലും പോയെന്ന് അറിഞ്ഞാ പിന്നെ ഉള്ള തുണിയില്ലാത്ത ഫോട്ടോ ആയിരിക്കും നാട്ടുകാരാണത്. മനസ്സിലായില്ലേ, എനിക്കൊരു ഇന്നെയൊക്കെ മാറ്റി ഇനി ഇതിന്റെ പേരിൽ ചാവേണ്ടി വന്നാലും കുഴപ്പമില്ല, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്യും. മനസ്സിലായത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മോൻ എവിടെയെങ്കിലും ചെന്ന് അന്വേഷിച്ചോക്കെ എന്നെ, അപ്പോഴറിയാം അടുത്ത്. ഇവിടെ ഈ ഫോണും കോപ്പും എല്ലാം എന്റെ ഇരിക്കുക, ഒന്നും ഞാൻ വിടൂല. നിന്നെയൊക്കെ കുടുംബം മൊത്തം നിന്റെ നേറ്റിക്കാൻ നിന്നെ കുടുംബം ഉള്ളതൊരു നീ ഒന്നും അറിയൂല. ആ ലെവലിൽ ഞാൻ ഉണ്ടാക്കുന്നു ഇതിന്റെ പേരിൽ. നീ എന്ത്, ഇത് നല്ല മലയാളത്തിൽ ഉള്ള സംഭാഷണമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. മുമ്പ് നമ്മളോട് നമ്മുടെ മാമാ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള UP, ഗുജറാത്ത് അതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നു എന്ന് പറയപ്പെടുന്ന ചില സംഗതികളുടെ പച്ചയായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് അഭിനയമൊന്നുമല്ല, ഇത് വ്യക്തമായ ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ ഷമീർ എന്ന് പറയുന്ന ഒരാൾ ഫോണിൽ കൂടെ, അല്ലെങ്കിൽ ഈ ആരെയാണോ ഭീഷണിപ്പെടുത്താൻ ഉദ്ദേശിച്ച് അവർക്ക് അയച്ചു കൊടുത്ത ഒരു വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ ഈ കേൾപ്പിച്ചത്. ഈ ടിയാൻ, അതായത് ഈ ഷമീർ എന്ന് പറഞ്ഞ ആൾ, ഇത് മൂന്നാമത്തെ സ്ത്രീയെയാണ് ഇതേപോലെ കൊണ്ടുപോകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിപ്പോൾ വിഷ്വൽ മീഡിയയൊക്കെ ഇത്, അതായത് നമ്മുടെ ചാനലുകളൊക്കെ ഇത് ഈ കേൾപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്, കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എത്ര പച്ചയായിട്ടാണോ ആ വ്യക്തി പറയുന്നതെന്ന് തോന്നുന്നത്. സ്വയം നശിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, ആ സ്ത്രീയെയും കുടുംബത്തിൻ്റെയും നശിപ്പിച്ച് നാറാണക്കല്ലാക്കും എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. അതായത് ഒരു ആഴ്ചയോളം ഈ സ്ത്രീയുടെ, അത് അവർ ഒരു ടീച്ചർ കൂടിയാണ്, അധ്യാപിക കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. പിന്നാലെ നടന്നതിന് ശേഷമാണ് അവരെ ഞാൻ പൊക്കിയിട്ടുണ്ട്, ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടാണ് എൻ്റെ അടുത്തിരിക്കുന്നത്, ഇനി ഇതൊന്നും ഇല്ലാതെയാണ് നീ കാണാൻ പോകുന്നത് എന്ന രീതിയിൽ ആ കുടുംബത്തിനെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഇത് ഏത് നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് എല്ലാവരും ചിന്തിക്കണം. ഇവിടെയാണ് ഈ കൊട്ടിക്കോഷിക്കപ്പെട്ട പ്രഭുത്വതയും പിന്നെ ഈ പോലീസ് സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും ഉണ്ടു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് കേരളം. ഈ കേരളത്തിൽ നടക്കുന്ന കാര്യത്തിൽ അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ സഹോദരിയെ ഇപ്പൊ ഞാൻ തൂക്കിയിട്ടുണ്ട്, എന്റെ അടുത്തുണ്ട് അവള്. ഒരാഴ്ച പുറകെ നടന്ന നിന്നിപ്പം എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. നീയൊക്കെ എന്നെ സ്റ്റേഷനിൽ കയറ്റിയതല്ലേ, ഉള്ള സമ്മാനം ഞാൻ തരാം. മനസ്സിലായില്ലേ, ഞാൻ രണ്ടും കൽപ്പിച്ചുണ്ടാക്കിയതാണ്. ഇപ്പൊ ഞാൻ അയച്ച പിക്കിലോക്ക് തുണിയും ഉണ്ട്, അവളെ മുഖവും ഇല്ല. എന്നെ മാറ്റിക്ക, നീയൊക്കെ ഇറങ്ങി നിന്നെ അതിനപ്പുറം മാറ്റിച്ചിട്ട് ഞാനാണ്. എനിക്ക് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാം. മനസ്സിലായില്ലേ, ഇതിന്റെ പേരിൽ നിന്റെ ഒക്കെ പോലീസോ പട്ടാളോ ഇനി ആന്റിയുടെ കൂടെ വേറെ അവനോ ഉണ്ട്. എന്നെ അന്വേഷിച്ച് എവിടെയെങ്കിലും പോയെന്ന് അറിഞ്ഞാ പിന്നെ ഉള്ള തുണിയില്ലാത്ത ഫോട്ടോ ആയിരിക്കും നാട്ടുകാരാണത്. മനസ്സിലായില്ലേ, എനിക്കൊരു ഇന്നെയൊക്കെ മാറ്റി ഇനി ഇതിന്റെ പേരിൽ ചാവേണ്ടി വന്നാലും കുഴപ്പമില്ല, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്യും. മനസ്സിലായത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മോൻ എവിടെയെങ്കിലും ചെന്ന് അന്വേഷിച്ചോക്കെ എന്നെ, അപ്പോഴറിയാം അടുത്ത്. ഇവിടെ ഈ ഫോണും കോപ്പും എല്ലാം എന്റെ ഇരിക്കുക, ഒന്നും ഞാൻ വിടൂല. നിന്നെയൊക്കെ കുടുംബം മൊത്തം നിന്റെ നേറ്റിക്കാൻ നിന്നെ കുടുംബം ഉള്ളതൊരു നീ ഒന്നും അറിയൂല. ആ ലെവലിൽ ഞാൻ ഉണ്ടാക്കുന്നു ഇതിന്റെ പേരിൽ. നീ എന്ത്, നല്ല മലയാളം തന്നെയല്ലേ നിങ്ങൾ കേട്ടത്. ഇവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ഇതേപോലുള്ള സംഭവം നടക്കുമ്പോൾ അതങ്ങ് UPയിലല്ലേ അല്ലെങ്കിൽ ഗുജറാത്തിലല്ലേ എന്ന് പറയുന്ന മലയാളി കേൾക്കണം. നമുക്ക് ചുറ്റുമാണ് ഇതൊക്കെ നടക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് തുണി അലക്കാൻ വേണ്ടി പോയ ഒരു 22-കാരിയെ അതിക്രമിച്ച് കയറി 4 പേർ മാനഭംഗപ്പെടുത്തിയ വാർത്തയും നമ്മൾ ചാനലിൽ കണ്ടതാണ്, പത്രത്തിൽ കണ്ടതാണ്. അതും നടന്നത് UPയിലല്ല, കേരളത്തിലാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് ചുറ്റും അതിലും വലിയ കാര്യങ്ങൾ നടക്കുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ശരിക്കും ഒരു പോലീസ് സംവിധാനമുണ്ടോ ഭരണ സംവിധാനമുണ്ടോ എന്ന് തന്നെ സംശയം തോന്നുകയാണ്. എന്തായാലും കാണേണ്ടവർ കാണട്ടെ, പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കട്ടെ, ഇതൊക്കെയാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.